ഇന്നലെ നാം കണ്ട റോബർട്ട് ഫ്രോസ്റ്റിന്റെ മാസ്ക് ഓഫ് റീസൺ എന്ന നാടകത്തിൽ കർത്താവ് ജോബിനെ വിളിക്കുന്നത് എമാൻസിപ്പേറ്റർ ഓഫ് യുവർ ഗോഡ്, തന്റെ ദൈവത്തെ മോചിപ്പിച്ചവനെന്നാണ്. ദൈവം ഇങ്ങനെ പ്രവർത്തിക്കണം, ഇങ്ങനെയൊന്നും പ്രവർത്തിച്ചുകൂടാ എന്നൊക്കെ ദൈവത്തിന് കൂച്ചുവിലങ്ങിടുന്ന മാനുഷിക യുക്തിയിൽ നിന്ന് ദൈവത്തെ വിടുവിച്ചവനാണ് ജോബ് എന്നർത്ഥം. അതായത് മനുഷ്യരുടെ സങ്കല്പങ്ങളിൽ ദൈവത്തെ കുരുക്കിയിടാൻ മേലിൽ ആർക്കുമാവില്ല. അതേസമയം മനുഷ്യന്റെ അനുനിമിഷ അനുഭവങ്ങളിൽ അവൻ ദൈവത്തോട് ലയിക്കാൻ ശക്തനാകുകയും ചെയ്യുന്നു. ദൈവത്തെ കൂച്ചുവിലങ്ങിടുന്നവനല്ല യഥാർത്ഥ സ്വതന്ത്രൻ, ദൈവം കൂച്ചുവിലങ്ങിടുന്നവനാണ്. നമുക്കിന്ന് അത് ശ്രദ്ധിക്കാം. ഹൃദയശാന്തതയും എളിമയുമുള്ള തൻ്റെ മുഖം വഹിക്കാൻ നാഥൻ നമ്മെ ക്ഷണിച്ചിരുന്നല്ലോ. ഇന്നലെ മത്തായി 11:28 മുതൽ ഒരേ നുഖത്തിൽ പൂട്ടപ്പെട്ടവരായി നാം ക്രിസ്തുവിനോടൊപ്പം. ദൈവഹിതം എന്ന നുഖത്തിൽ നാം ക്രിസ്തുവിനോടൊപ്പം ബന്ധിതരാണ്. അതുകൊണ്ടാണല്ലോ ദൈവത്തെ പ്രതി താൻ സഹോദരർക്ക് ചെയ്യുന്ന ശുശ്രൂഷയെ ഒരേ നുഖം വഹിക്കുന്നവൻ സുസൂഗോസ് എന്ന് ശ്ലീഹ വിശേഷിപ്പിക്കുന്നത് പോലും. ഫിലിപ്പിയർ 4:3. പരിശുദ്ധമായ വിവാഹബന്ധത്തെ സൂചിപ്പിക്കാനും ഈ സങ്കേതം ഉപയോഗിക്കാറുണ്ട്. ഇന്ന് ശ്ലീഹ ഇക്കാര്യങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. 2 Corinthians 5:11 മുതൽ. തങ്ങളുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ വെളിപ്പെട്ട് കിടക്കുകയാണ്, അനാവൃതമാണ്, ഫനെറേയോ. ദൈവത്തിൻ്റെ മുൻപിൽ അവരുടെ തുറവിയാണത് സൂചിപ്പിക്കുന്നത്, തുറന്നിട്ട ഹൃദയം. അതിനാൽ തന്നെ മുഖം നോക്കിയല്ല, എൻ പ്രൊസോപ്പോ, ഹൃദയങ്ങൾ നോക്കിയാണ് കർത്താവ് വിലമതിക്കുന്നത്, എൻ കാർദിയ. ക്രിസ്തു തങ്ങളെ തന്നിലേക്ക് വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ്, സുനേക്കോ. ശ്ലീഹ പറയുന്നു, അതിനാൽ അവനൊരുവന്റെ മരണം സകലരുടെയും മരണവും അവനിലൂടെ അസകലരും ജീവൻ അണിയുകയും ചെയ്തു. കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ശ്ലീഹ കാണുന്ന സ്നേഹവിസ്മയ കാഴ്ചയാണത്, ഒരുവന്റെ മരണം സർവരുടെയും രക്ഷയാകുന്ന സ്നേഹവിസ്മയം. ഫിലിപ്പിയർ 1:23 ശ്ലീഹ ഈ മരണത്തോളം ഉയരുന്ന സ്നേഹ തീവ്രത കുറിക്കുന്നുമുണ്ട്. ക്രിസ്തുവിലായിരിക്കുന്നവൻ, എൻ ക്രിസ്റ്റോ, പുതിയ സൃഷ്ടിയാണ്. ഈ പുതിയ സൃഷ്ടിയായി തീരുക എന്നത് കേവല നിയമാനുഷ്ഠാനങ്ങളെക്കാൾ പരമപ്രധാനവുമാണ്. ഗലാത്യർ 6:16. ക്രിസ്തുവിലൂടെ ലോകത്തെ തന്നിലേക്ക് അനുരഞ്ജനപ്പെടുത്തിയ ദൈവം അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷയും വചസ്സുകളും ശ്ലീഹന്മാരെ ഭരമേൽപ്പിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ ദൈവിക ഉത്ഭവവും ക്രിസ്തുഭാവവും മാത്രമല്ല സഭാത്മകമാനവും ഇവിടെ വെളിവാകുന്നുണ്ട്. അനുരഞ്ജനമെന്നത് സഭാത്മക ശുശ്രൂഷയാണ്. മനുഷ്യ വ്യക്തികൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ പാരസ്പര്യത്തിലൂടെ മാത്രമാണ് നമുക്ക് ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശ്ലീഹന്മാർ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ അധികരിച്ച് നിയമിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനപതികളാണ്. അതായത് ക്രിസ്തുനാഥൻ ഒരിക്കൽ ചെയ്തവ ഇന്ന് ദൈവം ക്രിസ്തുവിലൂടെ ശ്ലീഹന്മാരുടെ ശുശ്രൂഷയിൽ അനുവർത്തിക്കുന്നുവെന്ന്. ഇന്ന് നാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. അവൾ ദൈവമാതാവാണ്, അമലോത്ഭവിയാണ് എന്ന വിശ്വാസ സത്യങ്ങളുടെ അനുബന്ധമായി നാം ഈ തിരുനാളിൻ്റെ ദിവ്യരഹസ്യത്തെ ഗ്രഹിക്കണം. ഈശോയുടെ എത്രയും പരിശുദ്ധ ഹൃദയം മനുഷ്യരോടും ലോകത്തോടുമുള്ള അവൻ്റെ അളവറ്റ സ്നേഹത്തിൻ്റെ അടയാളമായിരിക്കെ, പരിശുദ്ധ കന്യകയുടെ വിമല ഹൃദയം യേശുവിനോടുള്ള അവളുടെ കറതീർന്ന സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഇന്ന് ലൂക്ക 2:41-51 ആ സ്നേഹത്തിൻ്റെ ഒരു ഏട് നാം വായിക്കും. ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കാണാതായ സംഭവം. അവൾ യേശുവിനോടന്ന് പറഞ്ഞു, ഞങ്ങൾ എത്ര വ്യസനിച്ചെന്നു, വ്യസനിക്കുക ഒടുനാവുമായി. ലൂക്ക തന്നെ മറ്റു രണ്ട് സന്ദർഭങ്ങളിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ലൂക്ക 16:24 മുതൽ. താൻ ഒരിക്കൽ പണിതുയർത്തിയ സ്നേഹനിരാസത്തിന്റെ കടമ്പകൾ കടക്കാനാകാതെ ലാസറിനെ സ്നേഹവലയത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞ ആ ധനികൻ പാതാളത്തിൽ കിടന്ന് വ്യസനിക്കുന്നു. അപ്പോസ്തലപ്രവർത്തനം 20:28 സ്നേഹത്തിൽ ആലിംഗനഭദ്രായി ശ്ലീഹായും എഫേസ്യൻ സഭയിലെ ശ്രേഷ്ഠരും പരസ്പരം വിട ചൊല്ലുന്നതിൻ്റെ വ്യസനം. സ്നേഹം ഒരു പാരസ്പര്യമാണ്, ഒരു പരന്ന വല പോലെ പരസ്പര വലയം. അതിൻ്റെ വിടവുകൾ വ്യസനമുളവാക്കും. തകർന്നടിയുന്ന സ്നേഹത്തെ പ്രതി ഹൃദയത്തുടിപ്പുള്ളപ്പോൾ തന്നെ വ്യസനിക്കുന്നവരാകണം നമ്മൾ, അല്ലാതെ ആ ധനവാനെ പോലെ മരിച്ചടങ്ങിയിട്ടല്ല. നാഥനുമായി നാം ഒരേ നുഖത്തിൽ കെട്ടപ്പെട്ടതിൻ്റെ മകുടോദാഹരണം തന്നെയാണ് പരിശുദ്ധ മറിയം. വാക്കിലും പ്രവൃത്തിയിലും അനുചരണത്തിലും അനുകരണത്തിലും അവൾ നാഥന്റെ ഐഹിക ജീവിതകാലത്ത് ഒരു വേള പോലും അവന് പിരിഞ്ഞിരുന്നിട്ടില്ല. ഹൃദയം പിളരുന്ന വാളുകളെ വിശ്വാസത്തിൽ വഹിച്ചുകൊണ്ട് അവൾ ദൈവവചനത്തെ മുഴുവൻ ആ ഹൃദയത്തിൽ തന്നെ സംഗ്രഹിച്ചു. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് തന്നെ വേണം അതിനാൽ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തെ നാം മനസ്സിലാക്കാൻ. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ പറയും പോലെ, ഇന്റർ കമ്മ്യൂണിയൻ ഓഫ് ഹാർട്ട്സ്, പരസ്പരമുള്ള ഹൃദയൈക്യം എന്തെന്ന് അവ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ജോൺ യൂഡിസ് ആണ് ഈ വിശ്വാസ സങ്കലനം ഏറെ സാധ്യമാക്കിയ ഒരു വിശുദ്ധൻ. മറിയത്തിന്റെ ഭൗതികവും ആത്മീയവും ദൈവീകവുമായ ഹൃദയങ്ങളെക്കുറിച്ച് വിശുദ്ധൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഭൗതിക ഹൃദയം ഈശോയുടെ ശരീരത്തിന്റെ പോഷണത്തിന് സഹായിച്ചുവല്ലോ ഗർഭകാലം മുതൽ. ആത്മീയ ഹൃദയത്തിൽ അവൾ ഈശോനാഥനെ സമ്പൂർണ്ണമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അവളുടെ ദൈവിക ഹൃദയം ദൈവമാതാവെന്ന നിലയിൽ ഈശോയുടെ ഹൃദയത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറുകയും ചെയ്തു. അവൾ സർവചരാചരങ്ങളുടെയും ജീവസ്പന്ദനത്തിൻ്റെ ഒരു പ്രതിബിംബനമായി, റിഫ്ലക്ഷൻ ഓഫ് മൈക്രോകോസം. അതിനാൽ തന്നെ മഹത്വമണിഞ്ഞ നവസൃഷ്ടിയുടെ പ്രതിബിംബനവും അടയാളവുമാണ് അവൾ, മാക്രോകോസം. പൗലോശ്ലീഹായെ ശ്രദ്ധിച്ചു വരുമ്പോൾ നാം കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണിവ. മഹത്വത്തിന്മേൽ മഹത്വമണിയുന്നതും 2 കൊരിന്തോസ് 4, പുതിയ സൃഷ്ടിയാകുന്നതും 2 കൊരിന്തോസ് 5. എല്ലാ മനുഷ്യ വ്യക്തികളും ഇത്തരത്തിൽ സകല സൃഷ്ടികളുടെയും പ്രതിബിംബനം തന്നെയാണ്. സൃഷ്ടിയിൽ വിളങ്ങുന്ന ദൈവസ്നേഹത്തെ വായിച്ചുകൊണ്ട് പ്രതിനന്ദിയോടും സ്നേഹത്തോടും തൻ്റെ ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തുന്ന ആ പ്രതിബിംബം തന്നെ. എന്നാൽ വളരെ വ്യക്തികേന്ദ്രീകൃതമായി ജീവിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ സൃഷ്ടിയും മനുഷ്യനും മനുഷ്യന്മാർ തമ്മിലും ദൈവത്തോടുമുള്ള ഈ പാരസ്പര്യം ഒരു തമാശക്കഥയായി മാറുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം അതിനാൽ നമ്മെ വിശുദ്ധീകരണം അഥവാ ആത്മസമർപ്പണം, കോൺസെക്രേഷൻ, പിന്നെ മാനസാന്തരം അഥവാ തെറ്റുതിരുത്തൽ, റിപ്പറേഷൻ എന്നിവയെ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 103 ദൈവഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് തന്നെയാണ് കടന്നു ചെല്ലുന്നത്, അക്ഷയമായ അവിടുത്തെ കാരുണ്യവും കൃപയും വായിച്ചെടുക്കാൻ തന്നെ. പുതിയ ഉടമ്പടിയുടെ സ്നേഹവാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ജെറമ്യ 31:33 മുതൽ, ഹെബ്രായർ 8:10 മുതൽ, ലൂക്ക 1:77, റോമർ 5:8 എന്നിവ. ഇത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഉരുവിടുന്ന പ്രാർത്ഥനയാണ്, ഇന്ന് തുടക്കത്തിൽ ശ്ലീഹ ചെയ്യുന്നത് പോലെ. ഇന്നലെ എഫേസ്യർ 3 നമ്മോട് പറഞ്ഞതുപോലെ ദൈവിക രഹസ്യങ്ങളുടെ ആഴവും പരപ്പും നാം കുരിശിൻ്റെ ഈ ഉയരത്തിലും വീതിയിലും നീളത്തിലും ആഴത്തിലും തന്നെയാണ് വായിച്ചെടുക്കാൻ പോകുന്നത്. കാരണം ഈ കുരിശിൽ ദൈവം നമ്മെ ചേർത്ത് പുണർന്നു, തന്നോട് രമ്യതപ്പെടുത്തി. 1 പത്രോസ് 3:18. നാം ഇനി ദൈവവുമായി ഹൃദയം ഉരുകി ഒട്ടിച്ചേർന്നവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷകൾ അനുരഞ്ജനത്തിൻ്റെയും ഹൃദയ ഐക്യത്തിൻ്റേതും ആയിരിക്കണമെന്ന് പറയുന്നത്.